പാലക്കാട് പറളിയിൽ ബ്ലേഡ് പലിശക്കാരന്റെ ഭീഷണിയിൽ മരം നൊന്ന യുവാവ് ആത്മഹത്യ ചെയ്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയായ യുവമോർച്ച പ്രാദേശിക നേതാവിനെ പിടിക്കാതെ പോലീസ്. കിണാവല്ലൂർ സ്വദേശിയായ സന്തോഷ് ഒളിവിൽ ആണെന്നാണ് വിശദീകരണം. കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറിയായ സന്തോഷെതിരെ സംഘടനയും നടപടി സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് 29-കാരനായ പ്രവീൺ വീടിനകത്ത് തൂങ്ങി മരിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രവീണിന് പലിശയ്ക്ക് പണം നൽകിയത് സന്തോഷാണ്. വൻ തുകയാണ് പലിശ ഈടാക്കിയിരുന്നത്. പലപ്പോഴും പലിശ ഈടാക്കാൻ സന്തോഷിന്റെ വീട്ടിൽ പണിയെടുപ്പിച്ച് പ്രവീണിന് കൂലി നൽകാറില്ലെന്നും കുടുംബം മൊഴി നൽകിയിട്ടുണ്ട്. പണം തിരികെ നൽകാത്തതിൽ സന്തോഷ് ഭീഷണിപ്പെടുത്തിയെന്നും ഇതിൽ മനനൊന്താണ് പ്രവീൺ ആത്മഹത്യ ചെയ്തതെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ, പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം എന്നീ വകുപ്പുകൾ ചുമത്തി സന്തോഷിനെതിരെ കേസെടുത്തത്. ആത്മഹത്യക്ക് തൊട്ടുപിറകെ പ്രദേശത്ത് നിന്ന് മുങ്ങിയ സന്തോഷിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനിടെ കേസിൽ നിന്ന് പിന്മാറാൻ കുടുംബത്തിന് മേൽ സമ്മർദ്ദമുള്ളതായി സൂചനയുണ്ട്. എന്നാൽ കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ? പരമാവധി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് നിരപരാധിയാണെന്നാണ് പാർട്ടിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നും അതിനാൽ തൽക്കാലം നടപടിയെടുക്കുന്നില്ലെന്നുമാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ഒരു സെക്കൻഡ് ആലോചിച്ചാണ് ആ മനുഷ്യൻ മറുപടി പറയുന്നത്. കാരണം അതവരുടെ ഒരു അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വിളിക്കുക, ജോലി ചെയ്യിപ്പിക്കുക, പൈസ കൊടുക്കാതിരിക്കുക, ഭീഷണിപ്പെടുത്തുക, ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ പ്രാദേശിക യുവമോർച്ച നേതാവ് വളരെ വളരെ വിദഗ്ധമായി മുങ്ങുക. സംഘടനയ്ക്ക് ഈ കാര്യത്തിൽ ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്പം മുമ്പ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടൊരു കാര്യം, എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ ലോക്കപ്പിലും ക്യാമറ സ്ഥാപിക്കുമെന്നുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും പ്രത്യേകിച്ച് സെല്ലുകളിൽ 360 ഡിഗ്രി പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കാണത്തക്ക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്? എന്നാണ് അതിലൊരു അൾട്ടിമേറ്റം കൊടുത്തത്? എത്ര തവണ സമയം നമ്മൾ നീട്ടി വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് പണമുണ്ട്, പക്ഷേ ഒരു പ്രയോറിറ്റി എന്നുള്ള നിലയ്ക്ക് പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമറ സ്ഥാപിക്കൽ മൂന്നിലൊന്ന് പോലും കേരളത്തിൽ നടന്നിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും അത് നടപ്പാക്കുന്നു എന്ന് പറയുന്നു. എൻ്റെ ബോധ്യം ശരിയാണെങ്കിൽ കുറഞ്ഞത് 4 തവണയെങ്കിലും സുപ്രീം കോടതി റിമൈൻഡർ പല സംസ്ഥാനങ്ങൾക്കും ഈ കാര്യത്തിൽ നൽകിയതുമാണ്.